ഈശോയും സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ പ്രസംഗങ്ങൾ ടി വിയിലൂടെ കേൾക്കുന്നവർ അതുപോലെ എൻ്റെ ധ്യാനത്തിൽ കൂടിയിട്ടുള്ളവർ എന്നെ പരിചയമുള്ള പലരും എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അച്ഛൻ്റെ ധ്യാനം ടെലിവിഷനിൽ ഒരു സീരിയലായിട്ട് തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്യാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു എനിക്ക് അവർക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല കാരണം അത് എപ്രകാരം നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എനിക്കൊരു പ്രചോദനം കിട്ടിയില്ല ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമേരിക്കയിലെ ഫ്ലോറിഡ ധ്യാന കേന്ദ്രത്തിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ കേരളത്തിലെത്തിയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഇവരുടെ ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി അപ്പോൾ ഒന്ന് രണ്ട് മാസം എനിക്ക് ഇവിടെ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഒരു ധ്യാനത്തിൻ്റെ തുടർ പ്രസംഗങ്ങളായിട്ട് ഓരോ എപ്പിസോഡും റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഗുഡ്നസ് ടിവിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനനുകൂലമായൊരു മറുപടി നൽകിയപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചാലോ എന്ന് തോന്നി അതുകൊണ്ട് ജീവിത നവീകരണം കുടുംബ നവീകരണം ആത്മീയ നവീകരണം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കൽ ആത്മീയ മാനസിക സൗഖ്യം അത് അഥവാ ആന്തരിക സൗഖ്യം പ്രാപിക്കൽ ഇതിനെല്ലാം പുലുകി നിൽക്കുന്ന പ്രഘോഷണം നടത്തുവാൻ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ എപ്പിസോഡിനെ തുടർച്ചയായിട്ട് അടുത്തത് വന്നുകൊണ്ടിരിക്കും ഒരു എപ്പിസോഡിൽ തന്നെ പൂർണ്ണമായിട്ടൊരു വിഷയം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടുകൂടി അവതരിപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു എപ്പിസോഡിന് ശേഷമായിരിക്കും അടുത്തത് കടന്നു വരുന്നത് അപ്പോൾ ഇത് ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തുടർച്ചയായിട്ട് ഇതിൻ്റെ ഓരോ എപ്പിസോഡും ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമെന്നും അതിന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വചനം ശ്രവിക്കുന്നു വചനം വായിക്കുന്നു വചനം പഠിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ദിവ്യകാരുടെ ആരാധനയിൽ പങ്കെടുക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു നൊവേന നടത്തുന്നു വിശുദ്ധരോടുള്ള ഭക്തിയിൽ അവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരുന്നു കുരിശൻ്റെ വഴി പ്രാർത്ഥന അങ്ങനെ തുടങ്ങി നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആത്മീയ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കുതകുന്ന അനേകം ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം നമ്മളോടൊന്ന് ചോദിക്കണം ഞാൻ എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണിത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത് എന്തിനാണ് വചനം വായിക്കുന്നത് പഠിക്കുന്നത് എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കുർബാനയെ പങ്കെടുക്കുന്ന ആരാധിക്കുന്നത് നമുക്കറിയാം ആത്മീയമായിട്ട് നമ്മളിതിനെ ഒന്ന് അവലോകനം ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും അതുപോലെ തന്നെ നമ്മൾ ആത്മീയമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രഥമ ലക്ഷ്യം ദൈവാനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് രോഗശാന്തിയോ സാമ്പത്തികമായ പ്രശ്ന പരിഹാരമോ ഒരു ജോലി കിട്ടിയ അവസ്ഥയോ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിൽ സൗന്ദര്യത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയൊക്കെ ആയിരിക്കാം ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അതിനൊരു വിശദീകരണം പറയുന്നതിന് മുമ്പ് പറയട്ടെ എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പലരും ഉദാഹരണത്തിന് ഒരമ്മ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ മകള് ഗർഭിണിയാണ് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മകൾക്ക് ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങളും പെൺകുട്ടികളായിരുന്നു നാലാമത്തേതൊരു ആൺകുട്ടി ആകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞങ്ങളതിനു വേണ്ടി ഒത്തിരി നേർച്ച നേർന്നു അങ്ങനെ അവളിപ്പോൾ ഗർഭിണിയായപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സഹോദരി പറഞ്ഞു അടുത്തത് ആൺകുട്ടിയായിരിക്കും അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തരാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു തിരുത്തൽ കൊടുത്തു ഒരു കുഞ്ഞു ഗർഭനെ അമ്മ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ഒരമ്മ ആൺകുഞ്ഞിനെ തരണേ ഒരു പെൺകുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പാപമാണെന്ന് ഞാൻ പറയില്ല ഒരാൺകുഞ്ഞ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൺകുഞ്ഞുങ്ങളുള്ള ഒരമ്മ എനിക്കൊരു നാലാമത്തേത് ഒരു പെൺകുഞ്ഞിനെ തരണമേ എന്ന് ആഗ്രഹിക്കുന്നതോ ഒരു മാനുഷികമായ ആഗ്രഹമാണ് അതിൽ ദൈവീകതയൊന്നുമില്ല എങ്കിലും ആ മാനുഷികമായ ആഗ്രഹം പാപമാണെന്ന് ഞാൻ പറയില്ല അതുപോലെ രണ്ടോ മൂന്നോ പെൺകുട്ടി കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മ ഒരു ആൺകുഞ്ഞിനെ വേണോ അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളുള്ള അമ്മ ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളത് പാപമല്ല എങ്കിലും അത് ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് വന്നെന്ന് വരാൻ ചിലപ്പോൾ പാപകരമായ ഒരു ആഗ്രഹമല്ല കിടക്കുന്നതെങ്കിലും എന്തിനു വേണ്ടിയാണ് അങ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരമ്മ ആഗ്രഹിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ തന്നെ കിട്ടുന്നതും ആഗ്രഹിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ തന്നെ കിട്ടുന്നത് മാത്രമാണ് ദൈവാനുഗ്രഹം ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം കുഞ്ഞിനെ ലഭിക്കാതിരിക്കുമ്പോൾ പോലും ആ അമ്മ അല്ലെങ്കിൽ ആ ഭാര്യ അല്ലെങ്കിൽ ആ സ്ത്രീയെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് അമ്മ അറിയുന്നില്ലായിരിക്കാം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം പറയുകയാണ് കോട്ടയാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ചാർജ് എടുക്കുന്ന അവസരത്തിൽ നാൽപ്പത്തി നാല് വയസ്സായ ഒരു അമ്മ ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത് പ്രസവിച്ചിട്ടല്ല ആ സ്ത്രീയെ അമ്മ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് അടുത്ത് വരുന്നു ഇനി കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഒരു കൊച്ചിനെ ലഭിക്കാൻ വേണ്ടി നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തി ആറ് വയസ്സായി നാൽപ്പത്തേഴ് വയസ്സായി ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ശാരീരികമായി ഇല്ലാതായി എന്നുള്ള തെളിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ വന്ന് പറഞ്ഞു ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ ക്രൂരത കാണിച്ചല്ലോ എന്നെ അനുഗ്രഹിച്ചില്ലല്ലോ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അധികം മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ആശ്വാസത്തിനായിട്ട് എന്തെങ്കിലും ഒന്ന് അച്ഛൻ പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ഒരിക്കലും മറക്കില്ലാത്തൊരു വാക്കാ അമ്മ ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട് അമ്മ തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോഴും എന്നോട് പറയുന്ന അച്ഛൻ അന്ന് പറഞ്ഞ വാചകം ഇപ്പോഴും ഓർക്കുന്നു എന്നുള്ളൂ ആ വാചകം ഞാൻ പറയാം മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കൊടുക്കാൻ വേണ്ടി മക്കളില്ലാത്ത ആയിരക്കണക്കിന് ദമ്പതിമാരെ ദൈവ ലോകത്തിലേക്ക് വിട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത സംരക്ഷണം കിട്ടാത്ത പരിലാളന കിട്ടാത്ത ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുള്ള സ്നേഹം കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളില്ലാത്ത ആയിരക്കണക്കിന് ദമ്പതിമാരെ ലോകത്തിൽ ദൈവം വിട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര് അവർക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ട് സാധിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായി അപ്പനും അമ്മയുമായി ഇവർ രണ്ടുപേരും മാറുമ്പോൾ എത്രയോ വലിയ ഉദാത്തമായ അങ്ങേയറ്റം ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിയമപരമായി ആ പ്രായത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒരു വചനത്തിൽ അല്ലെങ്കിൽ ഒരു സന്ദേശത്തിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് ആന്തരിക സൗഖ്യം കിട്ടി ആത്മീയമായൊരു ഉണർവ് കിട്ടി മനസ്സിൻ്റെ ഭാരം മാറി ദുഃഖം മാറി പിന്നീട് ഒരിക്കലും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ കരഞ്ഞില്ല കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിച്ച് നിരാശപ്പെട്ട് ദൈവത്തോട് പരാതി പറയുന്ന സ്വഭാവത്തിൽ അവർ മോചിതരായി അടുത്ത കാലത്ത് ഞാനവരെ കണ്ടു അവർ വീണ്ടും ഇതുതന്നെ എന്നോട് ആവർത്തിച്ചു അച്ഛൻ അന്ന് പറഞ്ഞ ആ വാചകം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ദൈവാനുഗ്രഹം പ്രാപിക്കുകയാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഈ അമ്മയുടെ ഇതുവരെയുള്ള പ്രാർത്ഥന ഇരുപത്തെട്ടാമത്തെ വയസ്സ് മുതലുള്ള പ്രാർത്ഥന കുഞ്ഞിനെ തരണേ കുഞ്ഞിനെ തരണേ എന്ന് മാത്രമായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ലഭിക്കുന്നതാണ് ദൈവാനുഗ്രഹം കുഞ്ഞിനെ ലഭിച്ചില്ലെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ലായ്മയായിട്ട് ചിന്തിച്ചിരുന്ന ഒരു അമ്മ കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത ഒരു സാഹചര്യം പോലും ദൈവാനുഗ്രഹം അനുഭവിക്കുന്നതായി മാറി അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വളർന്നു ഞാൻ എന്താ പറഞ്ഞെന്നറിയോ നമ്മൾ വിദേശ ഉദ്ദേശിക്കുന്ന ലൗകികമായ ഭൗതികമായ ശാരീരികമായ നേട്ടങ്ങൾ മാത്രമാണ് ദൈവാനുഗ്രഹം എന്ന് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് എന്താണ് ദൈവാനുഗ്രഹം എന്ന് സാധാരണ ഞാൻ ധ്യാനത്തിൽ പറയുന്ന കാര്യം ഇപ്പം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ദൈവാനുഗ്രഹത്തിന് ഒരൊറ്റ വാക്ക് ായിട്ടൊന്ന് ഒന്ന് അവതരിപ്പിക്കാൻ പോവുക ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവകൃപ എന്നാണ് അർത്ഥം ദൈവകൃപ ലഭിക്കലാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുക എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പരിത്യാഗങ്ങളും എൻ്റെ ധ്യാനവും പരിശുദ്ധകൃബാനുള്ള പങ്കാളിത്തവും ദിവ്യകാരുടെ ആരാധനയും ജപമാലയും വിശുദ്ധരോടുള്ള എല്ലാം തന്നെ ദൈവകൃപയ ആർജിക്കാനുള്ള അവസരങ്ങളാണ് ദൈവകൃപ ആർജിക്കലാണത് ദൈവകൃപ ലഭിക്കുന്നതാണ് ദൈവാനുഗ്രഹം പ്രാപിക്കൽ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൗകിക ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങൾ നേടുന്ന ഒരു കാര്യം അതാണ് ദൈവാനുഗ്രഹം പ്രാപിക്കൽ എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്നവർക്ക് വലിയ അപകട സാധ്യതയുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ലൗകികമായ നേട്ടങ്ങൾ അവർക്ക് കിട്ടിയില്ല ഭൗതികമായ സമ്മാനങ്ങൾ അവർക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ ശാരീരികമായ സൗഖ്യം അവർക്ക് ലഭിച്ചില്ല അപ്പോൾ ഉടനെ ദൈവാനുഗ്രഹം കിട്ടിയില്ല എന്ന് ചിന്തിച്ചു പോവും കത്തോലിക്ക ദൈവശാസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കത്തോലിക്ക ആത്മീയ ശാസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട് കത്തോലിക്ക ആധ്യാത്മിക ശൈലി ഒന്ന് വേറെയാണ് വേറെ ചില ഗ്രൂപ്പുകളുടെയൊക്കെ പ്രസംഗത്തിൽ ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ എനിക്ക് പണം കിട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി ഹല്ലലൂയ എനിക്ക് രോഗശാന്തി കിട്ടി രോഗശാന്തി കിട്ടിയാൽ മാത്രമേ ഞാൻ ഹല്ലലുയ പറയുള്ളൂ എനിക്ക് ലോട്ടറി അടിച്ചാൽ മാത്രമേ ഞാൻ ഹല്ലലുയ പറയുള്ളൂ എനിക്ക് ആഗ്രഹിച്ച വിധത്തിൽ ലൗകികമായ ഭൗതികമായ സമ്മാനങ്ങൾ കിട്ടിയാൽ മാത്രമേ ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം പറയുകയുള്ളൂ തീച്ചൂളയെ കിടന്ന് വെന്തുരുങ്ങുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന വിശ്വാസം ശാരീരിക രോഗ പീഡയിടപ് ആരംഭത്തിൽ കിടന്ന് വല്ലാതെ വ്യസനിക്കും വല്ലാതെ ശാരീരികമായി വേദനിക്കുമ്പോഴും ഹല്ലലുയ്യ പറയാൻ പുഞ്ചിരിക്കാൻ പറ്റുന്നൊരവസ്ഥ മരണമാണ് മുമ്പിൽ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും ഭീകരവാദികളുടെ കരങ്ങളിലൂടെയോ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ക്രൂരമായ നടപടികളിലൂടെ വർധിക്കുമ്പോഴെന്ന് ഉറപ്പുണ്ടായിട്ടും തങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് വിലയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ കഴുത്തിൽ കത്തി വയ്ക്കുമ്പോൾ ആ ജീവൻ തമ്പുരാൻ്റെ കൈകൾ ഏൽപ്പിച്ചു കൊടുത്ത് ഈ വധിക്കപ്പെടുന്ന അവസരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഈ രക്തസാക്ഷികളുടെ സന്ദേശം എന്താ അവർ പറയുകയാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നത് ഭാഗ്യമാണ് സന്തോഷകരമാണെങ്കിലും അധികം പ്രായമാകുന്നതിന് മുമ്പ് യൗവനത്തിലോ മധ്യവയസ്ത്തിനായിരിക്കുമ്പോഴോ ഒരു സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ തോമസ് മൂറിനെ പോലെ വിശ്വാസം നിലകൊണ്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വാസം വെടിയാത്തതിൻ്റെ പേരിൽ കഴുത്തറുത്ത് കൊല്ലപ്പെടുമ്പോഴും ഹല്ലേലൂയ പറയാൻ പറ്റുമ്പോൾ അവരെന്താ പറയുന്നത് ലൗകിക ഭൗതിക ശാരീരികമായ സമൃദ്ധി നേട്ടങ്ങൾ മാത്രമല്ല ദൈവാനുഗ്രഹം പ്രിയപ്പെട്ട ദൈവമക്കളെ നേട്ടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് കിട്ടുമ്പോൾ മാത്രം ദൈവാനുഗ്രഹം കിട്ടുന്നു എന്ന ഒരു ചിന്ത തിരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളൊക്കെ ഞാൻ പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നുപോയി ശാരീരികമായ പല അസ്വസ്ഥതകളും വന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരിക്കലും ഈ സഹനങ്ങളെ ഓർത്ത് നിരാശയൊട്ടും വന്നില്ല ശാരീരികമായ രോഗങ്ങൾ വരുമ്പോൾ ഉടനെ ഇത് ദൈവ എനിക്ക് കിട്ടാത്തതിൻ്റെ അടയാളമാണെന്നോ ദൈവാനുഗ്രഹം ഇല്ലാത്തതിൻ്റെ അടയാളമാണെന്ന് ചിന്തിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കാരണം ഞാൻ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം അവരുടെ സഹനമൊക്കെ അവർ പോസിറ്റീവായിട്ട് അവരെടുത്തത് രോഗപീഠ വന്നപ്പോഴും ശുശ്രൂഷാ മേളയിൽ ശുശ്രൂഷയുടെ മധ്യത്തിൽ ശുശ്രൂഷയുടെ ഫലമായി സഹിക്കേണ്ടി വന്നപ്പോഴും അവരതിനെല്ലാം പോസിറ്റീവായിട്ട് എടുത്തു അതിലൂടെ വലിയ രക്ഷാകല ഫലമുണ്ടാകുമെന്ന് അവർ ചിന്തിച്ചു അവരൊക്കെ അബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പസ്തോലന്മാരും ആദിമസഭയിലെ സകല വിശ്വാസികളും മരണത്തിന് കൊടുക്കാൻ ജീവിതം തമ്പുരാനു വേണ്ടി അർപ്പിക്കപ്പെട്ടപ്പോൾ കിട്ടിയ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അവരിപ്പോഴും തയ്യാറായത് നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ സഹനത്തിന്റെ ഭാഗമാക്കി അവരെ സഹനത്തെ മാറ്റിയതുകൊണ്ട് ആ സഹനം പോലും ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്ന സഹനമാണെന്ന് അവർ ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഇന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഈ ധ്യാനത്തിൻ്റെ ഒരുക്കമായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രബോധനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയണമെന്നോട് ആവശ്യപ്പെട്ട കാര്യം ദൈവാനുഗ്രഹം എന്ന് പറയുന്നതിന് ലൗകിക ഭൗതിക ശാരീരിക നേട്ടങ്ങളായി മാത്രം പരിഗണിക്കരുത് അപ്പോൾ ചോദിക്കുമായിരിക്കും ലൗകികമായി ഭൗതികമായ ശാരീരികമായ നേട്ടങ്ങൾ ലാഭങ്ങൾ അത് ദൈവാനുഗ്രഹമാണോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചൊല്ല് നിങ്ങൾക്കറിയാം മിന്നുന്നതെല്ലാം പൊന്നല്ല ശരീരത്തിന് സുഖം നൽകുന്ന ലഭിക്കുന്ന നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവാനുഗ്രഹമാകണമെന്നില്ല സമ്പത്ത് കിട്ടുന്നത് മുഴുവനും ദൈവാനുഗ്രഹം ആകണമെന്നില്ല അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ കയ്യടിയും പ്രശംസയും ഉയർന്ന സ്ഥാനവും കിട്ടുന്നത് മുഴുവൻ ദൈവാനുഗ്രഹം ആകണമെന്നില്ല ദൈവം തരുന്ന ഒരു പദവി ഉന്നത പദവി അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായി കിട്ടിയതാകാം അത് ദൈവം തരുന്നതാണ് കിട്ടിയതാണ് ആകാമെന്നല്ല ആണ് രണ്ടാമതായി ശാരീരികമായ എനിക്ക് കിട്ടുന്ന സുഖങ്ങൾ ദൈവം അനുവദിക്കുന്നത് ആശീർവദിക്കുന്നത് ദൈവം നൽകുന്നതാണെങ്കിൽ അതും ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായി വരുന്നതാണ് സമ്പത്ത് കിട്ടി ജോലി കിട്ടി അങ്ങനെ ലൗകികമായി ഭൗതികമായി പലതും കിട്ടി അത് ദൈവം ആശീർവദിച്ചതാണോ ദൈവം നൽകുന്നതാണോ ദൈവം അനുവദിക്കുന്നതാണോ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായി അത് വന്നതാണ് കൃപയുടെ ഫലമായി രണ്ട് അതിലൂടെ ദൈവ കൃപ വരികയും ചെയ്യും ദൈവാനുഗ്രഹം അതിലൂടെ വരികയും ചെയ്യും ഉദാഹരണം പറയാം ഞാൻ ബോംബെയിലായിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മാത്യു നാക്യം പ്രമുഖ ഞാനും കൂടെ ഒരു ഭവനത്തിൽ ധ്യാനത്തിൻ്റെ ഇടയിലുള്ള ഒരു വേളയിൽ യാത്രയ്ക്കിടയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുക അപ്പോൾ നാക്കിം നാക്കിംപ്രമൻ ആ വീട്ടുകാർ വന്നവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞു അവരുടെ മകൻ ഡിഗ്രി പഠനം കഴിഞ്ഞ് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി ഒരു നല്ല സ്ഥാപനത്തിലേക്ക് ജോലിക്കായിട്ട് പ്രവേശിക്കുക അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് പോകണ്ട എന്ന് പറഞ്ഞു ആ മകന് വലിയ ദേഷ്യമായി ആ മകൻ അച്ഛൻ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നു പൊട്ടിത്തെറിച്ചു നമ്മുടെ മുമ്പിൽ സുധരാൻ വ്യക്തമായ ഒരു ജോലി സാധ്യത വന്നപ്പം കർത്താവ് അങ്ങനെ പറയോ ഇങ്ങനെ പറയുമെന്ന് ചോദിച്ച് ഇയാൾ ബഹളം വെച്ചു അപ്പം അപ്പനും അമ്മയും വിശ്വാസമുള്ളവരായതുകൊണ്ട് അവരും അകനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് അവൻ സ്വസ്ഥനാകുന്നില്ല അങ്ങനെ എന്നെ വിളിച്ചു ഞാനപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മകൻ വലിയ അസ്വസ്ഥതയിലാണ് അവൻ പൊട്ടിത്തെറിക്കുകയാണ് അവൻ അല്പം നിരാശയിലാണ് അവൻ ഭക്ഷണം കഴിച്ചില്ല ഇന്നലെ രാത്രിയിലും ഇന്നും ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല അച്ഛനൊന്ന് അവനോട് സംസാരിക്കണം ഞാനവനെ കാണാൻ സമ്മതിച്ചു അങ്ങനെ ഞാൻ അവനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞാനവനോട് പറഞ്ഞത് നാക്കിംപറമ്പലച്ചൻ നിന്നോട് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് ഈശോയ്ക്ക് അറിയാം അച്ഛനും അറിയാം ഈശോയ്ക്കൊരു സന്ദേശം ഈശോ നാക്യംപറമ്പ് സന്ദേശം വെളിപ്പെടുത്തി കൊടുത്ത അനുസരിച്ചാണ് നിന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതനുസരിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞപ്പോൾ അത് അനുസരിക്കാതെ നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ പോകുമ്പം ഉടനെ ദൈവം നിന്നെ ശിക്ഷിക്കും എന്ന് നീ ചിന്തിച്ച് ഭയപ്പെടരുത് അതായത് ദൈവം ഒരു പ്രവാചകനിലൂടെ ഒരു സന്ദേശം വെളിപ്പെടുത്തി കൊടുത്തപ്പം എന്ന് പറഞ്ഞാൽ ആത്മരക്ഷയുടെ കാര്യമല്ല ലൗകികമായ ശാരി അല്ലെങ്കിൽ ഭൗതികമായ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തപ്പം അത് അനുസരിക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല എങ്കിൽ ആ നിസ്സഹായവസ്ഥ ഈശോയോട് അയാൾ പറയുക ഈശോയെ എനിക്ക് ജോലിക്ക് പോയേ മതിയാവൂ എന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ അയാൾ ദൈവശിക്ഷിക്കില്ല അതുകൊണ്ട് നിനക്ക് ജോലിക്ക് പോകണോ നീ പൊക്കൂ പക്ഷേ നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുകൂലമായത് അച്ഛനിലൂടെ വെളിപ്പെടുത്തി കിട്ടിയതായതുകൊണ്ട് നീ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില ദുഃഖങ്ങളോ പ്രയാസങ്ങളോ തകർച്ചകളോ വന്നാലും നിനക്ക് ഈ ഒരു സന്ദേശം അനുസരിക്കുന്നതിലൂടെ കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എൻ്റെ മനസ്സിന് സ്വല്പ ശാന്തത കിട്ടി കാരണം ഒരു വാക്ക് പറഞ്ഞല്ലോ ഞാൻ ഇതാ ഈ ജോലി ഏറ്റെടുത്താൽ അതിൻ്റെ പേര് ദൈവം ശിക്ഷിക്കുവൊന്നുമില്ല എനിക്കത് കേട്ടാൽ മതി പക്ഷേ അന്ന് വൈകുന്നേരം പരിശുദ്ധാത്മാവ് അയാളുടെ ഉള്ളിൽ പ്രചോദനം കൊടുത്തു പ്രവർത്തിച്ചു പരിശുദ്ധാത്മം പ്രവർത്തിച്ചപ്പം അപ്പനോട് അമ്മയോട് രാത്രി പറഞ്ഞു ഞാൻ ഈ ജോലി ഏറ്റെടുക്കുന്നില്ല അങ്ങനെ പിന്നെ ഉപരിപഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അമേരിക്കയിലേക്ക് ഉപരി പഠനത്തിനായിട്ട് അയാൾക്ക് ചാൻസ് കിട്ടി ഉപരി പഠനത്തിന് പോയി ഒരു വർഷം കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അച്ഛാ അന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും ഇതുവരെ അവിടെ ജോലിക്ക് കയറാൻ പറ്റാതെ പലയിടത്ത് ജോലി അന്വേഷിച്ച് നടക്കുകയാണ് ചിലരൊക്കെ ചെറിയ കമ്പനികളിൽ കയറി അന്ന് ഈ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഈ കമ്പനി സെലക്ട് ചെയ്തുകൊണ്ട് പോയ കുട്ടികളെ ആരെയും അബ്സോർവ് ചെയ്യാൻ അവർക്കൊണ്ട് പറ്റിയില്ല അവർക്ക് ആർക്കും അപ്പോയിൻമെൻ്റ് കൊടുക്കാൻ പറ്റിയില്ല ഇവൻ ആ ജോലി നോക്കി നടന്നിരുന്നെങ്കിൽ ഈ വിദേശത്തേക്ക് പഠിക്കാൻ പോകാനുള്ള ചാൻസ് നഷ്ടപ്പെടുമായിരുന്നു വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള പരീക്ഷ എഴുതാനും ഒരുങ്ങാനുള്ള സമയം മുഴുവനും ഈ ജോലി താൻ പോകുന്ന സമയം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് ഉയർന്ന തലത്തിൽ ആത്മീയ ചൈതന്യമുള്ള ഒരു മകനായിട്ട് വിദേശത്ത് അദ്ദേഹം വസിക്കുന്നുണ്ട് അതായത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞതെന്നോ മിന്നുന്നതെന്നോ നമുക്ക് ഉപകാരപ്രദമെന്നോ നേട്ടം നൽകുന്നതെന്നോ ചിന്തിക്കുന്ന ലൗകിക ഭൗതിക ശാരീരികമായ ഈ സമ്മാനങ്ങൾ അത് അങ്ങനെ ആകണമെന്നില്ല അതുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുകയാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ എല്ലാം ലക്ഷ്യം അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകൃപയാർജിക്കലാണ് ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്ത് ചെയ്യാതിരുന്നാലും ഞാൻ എന്ത് ചിന്തിച്ചാലും ആലോചിച്ചാലും അതുപോലെ തീരുമാനിച്ചാലും നടപ്പിലാക്കിയാലും ഞാൻ ഏത് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടു വന്നാലും അതിലൂടെയെല്ലാം ദൈവാനുഗ്രഹം എനിക്ക് കിട്ടുമോ എന്ന് മാത്രമല്ല എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ എൻ്റെ നടപടിയിലൂടെ എൻ്റെ ചിന്താഗതിയിലൂടെ എൻ്റെ ബോധ്യത്തിലൂടെ ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് കൊണ്ട് നോക്കണം നമുക്കതിലേക്ക് വരാം പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയുടെ എല്ലാം ലക്ഷ്യം ദൈവകൃപ സ്വീകരിക്കലാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവകൃപ വരപ്രസാദം അതെങ്ങനെയാണ് ദൈവം തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവാനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ ബോധ്യത്തിൽ നിന്ന് ധാരണയിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കണം അതിന് ശരിയായ ഒരു അവബോധത്തിലേക്ക് വരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എയർപോർട്ടിൽ വെച്ച് ഞാൻ കണ്ടെത്തിയ ഒരു ഹൈന്ദവ സഹോദരൻ അപ്പോൾ അദ്ദേഹം എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഫാദർ എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ സാധ്യതയിൽ നിൽക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ത്രട്ടുണ്ട് അല്ലെ ഭീഷണിയുണ്ട് ഈ പ്രൊമോഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ കൂരി തരിപ്പിച്ചു ഞാനൊരു പ്രൊമോഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിലും അതിനിക്ക് കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും എനിക്കിപ്പം വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഒരു ഒരു ചോദ്യം ഉയർന്നു അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താണ് അനുഗ്രഹം എന്ന് ഉദ്ദേശിച്ചത് എന്നിൽ ദൈവത്തിൻ്റെ ചൈതന്യം വരണം ഈ ദൈവ ചൈതന്യം വന്നാൽ പിന്നെ ഏത് അവസ്ഥ വന്നാലും എനിക്കതിനെ നേരിടാൻ പറ്റും ദുഃഖം വരില്ല എനിക്ക് നിരാശ വരില്ല എനിക്ക് അതിൻ്റെ പേരിൽ എൻ്റെ മനസ്സ് ഡിപ്രസ്ഡ് ആയിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല അതിനു വേണ്ടി ഫാദർ പ്രാർത്ഥിച്ചാൽ മതി ഞാൻ നൂറ് ശതമാനം ആത്മാർഥതയോടെ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എൻ്റെ ഒരു കയ്യിലൊരു ബാഗിരിപ്പുണ്ട് ഞാൻ ഒരു പിടിച്ചുകൊണ്ടു വന്ന ബാഗ് പക്ഷെ അതൊക്കെ ഞാൻ താഴെ വെച്ച് രണ്ട് കരവും എയർപോർട്ടിൽ ജനങ്ങളെല്ലാം ചുറ്റുമുണ്ട് രണ്ട് കരവും ഉയർത്തി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കൈകൂപ്പി തലകുനിച്ച് നിന്ന ആ മനുഷ്യൻ കൈ എടുത്തു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈ പിടിച്ച് എൻ്റെ ബാഗും വലിച്ചുകൊണ്ട് നടക്കുക അദ്ദേഹം എൻ്റെ വേറൊരു ബാഗ് വലിക്കുന്നുണ്ട് നടന്നങ്ങ് പോകുന്ന വഴിക്ക് അദ്ദേഹം എന്നോട് പറയുന്നു എനിക്ക് ദൈവാനുഗ്രഹം കിട്ടി ഫാദറെ എൻ്റെ ശരീരത്തിലൊരു കോരി ധരിക്കുന്നൊരു അനുഭവം ഉണ്ടായി ഫാദർ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വേറൊരാളെനിക്ക് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെന്നത് ഞാൻ അച്ഛന് അങ്ങോട്ടൊരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാണേലും അച്ഛൻ്റെ പേര് കേട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറയുന്നു ഈ അച്ഛനിലൂടെ ഫാദറിലൂടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് ഈശോ പറയുന്ന പോലെ ദൈവം പറയുന്ന പോലെ എനിക്ക് തോന്നി ദൈവമാണ് ഫാദറിനെ എൻ്റെ അടുത്തേക്ക് വിട്ടത് എന്നൊക്കെ പറഞ്ഞു പോയി ഈ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എൻ്റെ നമ്പർ അറിയാവുന്നതുകൊണ്ട് കാരണം ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് നമ്പർ എനിക്ക് കിട്ടിയിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നല്ലോ അദ്ദേഹം നമ്പർ ഫീഡ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ജോലി എനിക്ക് കിട്ടിയില്ല ജോലി കിട്ടാത്തതിന് എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു നീ ആ ഫാദറിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് നിനക്ക് ജോലി കിട്ടിയില്ലല്ലോ പക്ഷേ ആ ഫാദറെ സന്തോഷവാർത്ത എന്തെന്നറിയാമോ എനിക്ക് ഇതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടി വേറൊരു ജോലിയിൽ വേറൊരു ജോലിക്ക് എന്നെ നിയോഗിച്ചു ഞാൻ അല്പം ഒരു ട്രെയിനിങ് എടുത്താൽ മതി എൻ്റെ പ്രായമായ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കിട്ടി സാലറി അല്പം കുറയും എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്ക് ശമ്പളമല്ല എൻ്റെ കുടുംബം വലുത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വസിച്ചുകൊണ്ട് ജോലി ചെയ്യണം എനിക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം അതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായി ഞാൻ നോക്കി പറയുകയാണ് ഒരു അക്രൈസ്തവനായ അക്രൈസ്തവനായൊരാൾ ഈ ക്രൈസ്തവ ദൈവശാസ്ത്രം ഒന്നും പഠിക്കാത്ത ഒരാൾ അനുഗ്രഹമെന്ന് പറഞ്ഞത് ഒരു ലൗകിക ഭൗതിക നേട്ടത്തെ അല്ല തൻ്റെ മാതാപിതാക്കൾ വൃദ്ധരായവരെ പരിചരിച്ചുകൊണ്ട് അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് ഇവർ കൊടുക്കുന്ന പ്രൊമോഷനിലൂടെ വിദേശത്ത് ദുബായിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് ചിന്തിക്കണമെങ്കിൽ അയാളാണ് ശരിക്കും ദൈവ ചൈതന്യമുള്ള ആൾ അതുകൊണ്ട് എല്ലാ ആത്മീയമായ ദൈവികമായ വെളിപാടുകളുടെ മൂല്യങ്ങളും മറന്നുകൊണ്ട് ശാരീരികമായ ഭൗതികമായ ലൗകികമായ നേട്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് തീർത്തും ദൈവത്തിന് അസ്വീകാര്യമായൊരു കാര്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം ലൗകിക ഭൗതിക ശാരീരിക നേട്ടങ്ങൾ അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാ ദൈവാനുഗ്രഹം എന്നുള്ള ചിന്ത നമുക്ക് ഉപേക്ഷിക്കാം സഹനം ഉണ്ടാകാം പ്രയാസം ഉണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം അതിൻ്റെ നടുവിലും ദൈവമേ ഈ ഒരു അവസ്ഥയിലൂടെ എനിക്ക് അങ്ങയുടെ കൃപയിൽ പങ്കാളിയാകാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ആമേ